ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ചായയും കടിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു. പിന്നെ ഞാൻ ചോറ് തീമിടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പുറത്ത് അടുപ്പത്താണ് ചോറ് തീമിടുന്നത്. അപ്പോൾ രാവിലെ ആണെങ്കിൽ ഐഷ് ഭയങ്കര കുറുമ്പായിട്ട് കുറച്ച് ടൈം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുറത്ത് ചോറ് വെക്കുമ്പോൾ കുറച്ച് ടൈം എന്തായാലും നമുക്ക് കത്തി പിടിക്കാനൊക്കെ ഒന്ന് വൈകൂലേ. ഒന്ന് കത്തി കിട്ടിയാൽ പിന്നെ നല്ലോണം കത്തും, കത്തി പിടിക്കാനാണ് കുറച്ച് ടൈം ഇങ്ങനെ പുകഞ്ഞു കണ്ടൊക്കെ നിൽക്കും. അപ്പോൾ കുറച്ച് അടക്കാത്തോട് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ചകിരിപ്പൊളി തീർന്നുകൊണ്ട് തന്നെ അടക്കാത്തോട് ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിൽ അടക്കേൻ്റെ ചെറിയൊരു ബിസിനസ് തുടങ്ങിയതുകൊണ്ട് തന്നെ ഓൽക്ക് അടക്കാത്തോട് ഓൽ തരും കേട്ടോ. അപ്പോൾ പെട്ടെന്നുണ്ട് കത്തി പിടിക്കാനൊക്കെ. അങ്ങനെ ഞാൻ ചോറൊക്കെ ഇങ്ങനെ തീമട്ട സമയത്തിൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു, ഓൾ ഈ വഴി വരുന്നുണ്ട്, അപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. രണ്ട് മക്കളാണ് കേട്ടോ ഓൾക്ക്, 5 വയസ്സായ കുട്ടി, 3 വയസ്സായ കുട്ടി. അപ്പം ഞാൻ ചോറ് തീമട്ടതുകൊണ്ട് തന്നെ പിന്നെ ഓൾ ഏകദേശം ഉച്ചൻ്റെ ഒരു ടൈമൊക്കെയാണ് എത്തുകയെന്ന് എൻ്റെ ഒരു മനസ്സിൽ തോന്നിയിട്ടോ. അപ്പോൾ ചോറ് തീമട്ടതുകൊണ്ട് തന്നെ പിന്നെ വേറെ പ്രത്യേകിച്ച് ബിരിയാണി നെയ്ച്ചോറൊന്നും ഉണ്ടാക്കാനുള്ളൊരു ടൈമും ഇല്ല. അപ്പോൾ ഓളോട്, അപ്പോൾ ഓൾ പറഞ്ഞു ഒന്നും വേണ്ട കേട്ടോ, ഞാൻ വേഗം പോകുന്നതാണ്. അപ്പം പറഞ്ഞു അതല്ല, വന്ന സ്ഥിതിക്ക് ഞാൻ എന്തായാലും ചോറുന്നിട്ട് പോകാറുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പണികൾ ഓരോന്നും നോക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഐഷുവിനെ ഞാൻ അവിടെ ദിലുവിൻ്റെ അടുത്ത് ഓൾ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആക്കി കൊടുത്തുക്കാണ് കേട്ടോ. അപ്പം ഞാൻ ചോറ് ഊറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതിനല്ല ഐഷു ഒന്ന് ഭയങ്കര കുറുമ്പിലാണെന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഓള നോക്കും കൂടി ആകുമ്പോൾ ഭയങ്കര കുറേ ടൈം വീഴുക. അപ്പോൾ നമ്മളൊറ്റക്കുള്ള പോലെ അല്ലല്ലോ. അപ്പോൾ ഞാൻ ഓളിനോട് കുറേ പറഞ്ഞു ഫുഡൊന്നും ഉണ്ടാക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനാണ് ചോറ് തീമട്ട സ്ഥിതിക്ക് പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാൻ, ബിരിയാണി നെയ്ച്ചോറ് അങ്ങനൊന്നും ഉണ്ടാക്കാനുള്ളതില്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നല്ല ചീര ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ, ഫ്രഷ് ചീര, നല്ല ചുവപ്പ് കളർ ചീര. എപ്പോഴും പച്ച കിട്ടല്ലേ, ഇപ്പം നല്ല ചുവപ്പ് കിട്ടിയപ്പോൾ നല്ല ഇക്കത് കൊടുന്നിരുന്നു, നല്ല ഫ്രഷ് ചീര കേട്ടോ. അപ്പോൾ അത് താളിക്കാമെന്നും കരുതി. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് നല്ല കഷ്ണം മീൻ ഇരുന്നിരുന്നു, കേന്ദ്രമീൻ ഇരുന്നിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് പൂതിയാണ് പറഞ്ഞിട്ട് ഇന്നലെ വാങ്ങിച്ചതായിരുന്നു. 2 കഷ്ണം ഞാൻ ഇന്നലെ രാത്രി അവർക്ക് പൊരിച്ചു കൊടുത്തു, ബാക്കിയുള്ളത് അവിടെ വെച്ചിരുന്നു. അപ്പോൾ എന്തായാലും അതുണ്ടായത് നന്നായുള്ളൂ എന്ന് വിചാരിച്ചു ഞാൻ കേട്ടോ. അങ്ങനെ ഞാൻ ചീര അടുപ്പത്ത് വെച്ചു, താളിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ താളിച്ചേക്ക് മീൻ പൊരിച്ചത് നല്ല രസമാണല്ലോ. അപ്പോൾ ഞാനതങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഇനി മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മീനുക്കുള്ള മസാല അരക്കാണ്. അപ്പോൾ ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളിയും പിന്നെ വലിയ ജീരകം കൂടെ അരച്ചെടുത്തതൊന്ന് മസാല കൂട്ടിയിട്ട് പിന്നെ അത് പൊരിച്ചെടുക്കാൻ എത്തി കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം ഞാനിങ്ങനെ നോക്കുമ്പോൾ നമ്മളെ മുസ്തഫ ഓന് പറഞ്ഞു അമ്മമാരെ കൂട്ടുകാരത്തേക്ക് വരുന്നതല്ലേ, അപ്പോൾ എൻ്റെ വക എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ പറഞ്ഞിട്ട് ഓന് കിഴങ്ങ് പൊരിക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ കിഴങ്ങ് ഫ്രൈ ഉണ്ടായിക്കോട്ടെ കരുതി. അപ്പോൾ ഓന് അയക്ക് എന്താണ് കളറൊക്കെ ഇട്ടിട്ട് അന്നിപ്പോൾ ഗസ്റ്റുകളൊക്കെ ഉള്ളതിൽ, ഗസ്റ്റ് മീൻസിൻ്റെ ഫ്രണ്ടാണ് ഓളൊക്കെ അറിയണേനാണ്. അപ്പോൾ ചിക്കൻ മസാല അതുപോലെ തന്നെ കളറൊക്കെ കൂട്ടിയിട്ടോ ഓനെ പൊരിച്ചെടുത്തത്. ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കാനൊന്നും പോയില്ല. ഓനക്ക് എന്തായാലും അങ്ങനെയൊക്കെ ഉള്ളത് നല്ലവണ്ണം ഉണ്ടാക്കാൻ അറിയട്ടോ. കോഴിമുട്ട പൊരിക്കാൻ, അതുപോലെ തന്നെ കിഴങ്ങ് പൊരിക്കാൻ, കോളിഫ്ലവർ പൊരിക്കാൻ, അതിനൊക്കെ ഓനക്ക് അറിയട്ടോ. ദിലുവിനും ആ ഒരു വിധമൊക്കെ അറിയാം. പക്ഷെ ദിലുവിനേക്കാളും കൂടുതൽ അറിയുക മുസ്തഫാക്കാണ് കേട്ടോ. അവൻ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓലക്ക് ഞാൻ ഒറ്റക്കാൻ പോലൊക്കെ എൻ്റെ കൂടെ എന്തിനേലും കൂടിയിട്ട് ഒരു വിധം കുറച്ചൊക്കെ ഓല ഈ പ്രായത്തിലുള്ള ഇതിലൊക്കെ ഓൽക്ക് അത്യാവശ്യമൊക്കെ കുക്കിങ്ങൊക്കെ അറിയാട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ടാക്കി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനതിക്ക് വഴുതനങ്ങ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല വഴുതനങ്ങ, നാടൻ വഴുതനങ്ങ കിട്ടിയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ നീളത്തിലരിഞ്ഞിട്ട് അത് ഉപ്പേരി വെക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരു 12 ആ ടൈമിലല്ലേ ഓൾ വിളിച്ചത്. ഇപ്പോൾ ഏകദേശം ഒരു 1 മണിയായി ഓൾ ഇവിടെ എത്താറായിട്ടുണ്ട് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനുണ്ട്, നേരാകില്ല എന്നൊക്കെ നല്ല ടെൻഷനുണ്ട് കേട്ടോ. അങ്ങനെ വഴുതനങ്ങപ്പേരി അടുപ്പത്തായി. ഞാൻ അവിടെ രാവിലെ അടിച്ചുവരി തുടച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് ഉമ്മരൊന്ന് അടിച്ചുവരിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പോയിട്ട് അടിച്ചു വരികയാണ് കേട്ടോ. പിന്നെ അങ്ങനെ അടിച്ചുവരലൊക്കെ കഴിഞ്ഞപ്പോഴേക്കിനും ഓൾ എത്തും ചെയ്തു.
അങ്ങനെ അവളെ എത്തിയിട്ട് പിന്നെ ഞാൻ ഓളും കുട്ടികളും അവിടെ ഓൾക്ക് വെള്ളമൊക്കെ കൊടുത്തു. ഓളും കുട്ടികളും അവിടെ എൻ്റെ ദിലുവിൻ്റെ മുസ്തഫാൻ്റെ ഒക്കെ കൂടെ അവിടെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോഴക്കിനി പിന്നെ ഞാൻ ചോറ് വിളമ്പാന്ന് വിചാരിച്ചു. ഇക്ക എത്തിയപ്പോഴക്കിന് അപ്പോൾ ഞാൻ പ്ലേറ്റുകളൊക്കെ കഴുകി വെച്ച പ്ലേറ്റുകൾ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഇനി ചോറ് വിളമ്പണതിൻ്റെ മുന്നേ ഒന്നും കൂടി ഒന്ന് ചവറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചവറ്റിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് വഴിയൊക്കെ ഇങ്ങനെ ഏകദേശം കഴിഞ്ഞു. പിന്നെ ഉച്ചരിയണ സമയത്ത് ഓളോട് ഞാൻ പറഞ്ഞു വൈകുന്നേരം ഉച്ച കുറച്ച് കഴിഞ്ഞിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് പഴംപൊരിയും ചായയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പഴംപൊരിയാണ് നീളത്തിൽ ഇങ്ങനെ മുറിച്ചിട്ട് ഞങ്ങൾ ഒറ്റക്കാകുമ്പോൾ ഞാനിങ്ങനെ നടു കട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യാറ്. അപ്പോൾ ഓരോ കൂടി ഉള്ള സ്ഥിതിക്ക് ഞാനിങ്ങനെ നീളത്തിലാണ് പൊരിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ അവർ ചായടിയൊക്കെ കഴിഞ്ഞിട്ട് പോയി ഏകദേശം ഒരു 5:30 ആ ടൈമിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, സി യു പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ. അസ്സലാമു അലൈക്കും.